Welcome to Pallu Foodies. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ബീട്രൂട്ട് തോരൻ്റെ രഹസ്യം ഉറപ്പായിട്ടും ഫ്രഷ് ആയിട്ടുള്ള ബീട്രൂട്ട് തന്നെയാണ്. കടയിൽ നിന്ന് വാങ്ങുന്ന സമയത്ത് തന്നെ അതിൻ്റെ തൊലി ഒന്ന് പൊളിച്ച് നോക്കുക, നല്ല കളറുണ്ടോയെന്ന്. അങ്ങനെ ഫ്രഷ് ആയിട്ടുള്ള ബീട്രൂട്ട് തന്നെ വാങ്ങുക, ഒത്തിരി ദിവസം ഫ്രിഡ്ജിൽ വയ്ക്കാതെ തന്നെ അത് ഉപയോഗിക്കുക. ഞാനിവിടെ ഉണ്ടാക്കാൻ പോകുന്ന ബീട്രൂട്ട് തോരന് വേണ്ടിയിട്ട് ഒരു വലിയ ബീട്രൂട്ടിൻ്റെ പകുതി മാത്രമാണ് ഞാൻ എടുത്തിട്ടുള്ളത്. പീൽ ഓഫ് ചെയ്തതിന് ശേഷം ഒരു ചോപ്പറിൻ്റെ സഹായത്തോടെ ഇതേപോലെ നൈസായിട്ട് ഞാൻ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഒരു ചോപ്പർ വാങ്ങുകയാണെങ്കിൽ ഇങ്ങനെയുള്ള കാര്യത്തിലൊക്കെ വളരെ എളുപ്പമാണ് കേട്ടോ. ബീട്രൂട്ട് എത്ര എടുക്കുന്നോ അതിൻ്റെ കാൽ ഭാഗം തേങ്ങ എടുക്കുക, അതിലേക്ക് ഒരു നുള്ള ജീരകം, ഒരൽപ്പം മഞ്ഞൾപ്പൊടി, ഒരൽപ്പം മുളകുപൊടി, അതുപോലെ ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ്, ഇത്രയും ചേർത്തിട്ട് വെള്ളം ചേർക്കാതെ ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്ത് എടുത്ത് മാറ്റി വയ്ക്കാം. അതിനുശേഷം നമുക്ക് റെസിപ്പിയിലേക്ക് പോവാം. ഒരു പാനിലേക്ക് 4 ടേബിൾ സ്പൂൺ പച്ച വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. നന്നായിട്ട് ചൂടായി വരുന്ന സമയത്ത് 1 ടീസ്പൂൺ കടുക് ചേർത്ത് കൊടുക്കാം. കടുക് ഒന്ന് നല്ലപോലെ മൂത്ത് പൊട്ടി വരുന്ന സമയത്ത് നമുക്കതിലേക്ക് 2 ടീസ്പൂണോളം ഉഴുന്ന് ചേർക്കാം. ഉഴുന്ന് ധാരാളമായിട്ട് ചേർത്താൽ നല്ല മണവും രുചിയും നമ്മുടെ തോരന് കിട്ടും കേട്ടോ. അതൊക്കെ ഒന്ന് മൂത്ത് വരുന്ന സമയത്ത് കുറച്ച് കറിവേപ്പില നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കണം. നല്ലൊരു സ്മെല്ലിന് വേണ്ടിയിട്ടാണ് കേട്ടോ. ഇനി നമ്മുടെ ആ കറി ലീവ്സിൻ്റെ കളറും കൂടി ജസ്റ്റ് ചേഞ്ചായി വരുന്ന സമയത്ത് വറ്റൽമുളക് 1 എണ്ണം കട്ട് ചെയ്ത് ചേർത്ത് കൊടുക്കാം. അവസാനമായിട്ട് ഇതിലേക്ക് പച്ചമുളക് വട്ടത്തിൽ അരിഞ്ഞത് കൂടി ചേർത്ത് കൊടുക്കണം. 7 അനുസരിച്ച് നമുക്കെടുക്കാം. എല്ലാം ഒന്ന് മൂത്ത് വന്നിട്ടുണ്ട്. ഇപ്പോൾ ഉഴുന്നിൻ്റെ കളറൊക്കെ നല്ലപോലെ ഗോൾഡൻ ആയിട്ടുണ്ട്, നല്ലൊരു മണവും വരും. ഈ സമയത്ത് നമുക്ക് അരിഞ്ഞു വച്ചിട്ടുള്ള സവാള ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. 1 സവാളയാണ് ഞാൻ എടുത്തിട്ടുള്ളത്, ചോപ്പറിൽ തന്നെ ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്തേക്കാണ്. ഇനി ഈ സവാള വഴറ്റിയെടുക്കണം. അതിന് വേണ്ടിയിട്ട് ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് ചേർക്കുക, എന്നിട്ട് വഴറ്റുക. അപ്പോൾ പെട്ടെന്ന് തന്നെ വഴഞ്ഞിട്ട് വരും. ജസ്റ്റ് ഇതുപോലെ ട്രാൻസ്പെറൻ്റ് ആയിട്ട് വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് നമ്മൾ ആദ്യം ചതച്ച് വെച്ചിരുന്ന തേങ്ങ കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. തേങ്ങയിലും മഞ്ഞൾപ്പൊടിയും മുളകുപൊടിയും ഒക്കെ ചേർത്തിട്ടുണ്ട്. അപ്പോൾ പച്ച കുത്തുണ്ടാവും. അതുകൊണ്ടിട്ട് നല്ലപോലെ 1 മിനിറ്റോ 2 മിനിറ്റോ ഒക്കെ എടുത്തിട്ടൊന്ന് വഴറ്റുക. ടേസ്റ്റ് ചെയ്ത് നോക്കുമ്പോൾ അറിയാൻ പറ്റും അതിൻ്റെ പച്ചക്കുത്ത് പോയിട്ടുണ്ടോ എന്ന്. ആ സമയത്ത് നമുക്കിതിലേക്ക് അരിഞ്ഞു വെച്ചിട്ടുള്ള ബീട്രൂട്ട് കൂടി ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ബീട്രൂട്ടിലേക്ക് വേണ്ട ഉപ്പ് കൂടി ഈ സമയത്ത് നമുക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ. അതിനുശേഷം നല്ലപോലെ 2 മിനിറ്റ് ഇളക്കി കൊടുക്കണം. നമ്മൾ ആദ്യം ചേർത്തിട്ടുള്ള എണ്ണയൊക്കെ ഉണ്ടല്ലോ, അതിൽ ഇങ്ങനെ ബീട്രൂട്ട് ഒന്ന് വഴഞ്ഞു വരണം. വഴഞ്ഞു വന്നതിന് ശേഷം നമുക്കിതുപോലെ തട്ടിപ്പൊത്തി വെച്ചിട്ട് ഒന്ന് വേവിച്ചെടുക്കണം. അടപ്പ് വെച്ച് അടയ്ക്കുക, 4 മിനിറ്റ് വേവിക്കാം. 4 മിനിറ്റോളം വേവിച്ച് കഴിയുമ്പോൾ നമുക്കൊന്ന് ജസ്റ്റ് ഓപ്പൺ ചെയ്ത് നോക്കാം. അതിനുശേഷം ഒന്നുകൂടി ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം തട്ടിപ്പൊത്തി വയ്ക്കണം കേട്ടോ. അപ്പോൾ ഇപ്പോൾ തന്നെ ഓൾമോസ്റ്റ് വെന്തിട്ടുണ്ടാവും. അപ്പോൾ ഇതേപോലെ ഒന്ന് അടച്ചതിന് ശേഷം നമുക്ക് ഫ്ലെയിം ഒന്ന് കൂട്ടിയിടണം. എന്നിട്ട് അപ്പോൾ തന്നെ അങ്ങ് ഓഫ് ചെയ്ത് വയ്ക്കുക. അതിനുശേഷം സെർവ് ചെയ്യുന്ന സമയത്ത് തുറന്നാൽ മാത്രം മതി. നല്ല ടേസ്റ്റി ആയിട്ടുള്ള, ഡെലീഷ്യസ് ആയിട്ടുള്ള നമ്മുടെ ബീട്രൂട്ട് തോരൻ ഇവിടെ റെഡിയാണ്. എല്ലാവരും എന്തായാലും ട്രൈ ചെയ്ത് നോക്കുക. വളരെ ഈസിയാണ് ഈ മെത്തേഡിൽ ഉണ്ടാക്കുകയാണെങ്കിൽ കേട്ടോ. ട്രൈ ചെയ്തിട്ട് അഭിപ്രായം കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക കേട്ടോ. അപ്പോൾ നിങ്ങൾ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കൂ. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം. എപ്പോഴും ഈ ചാനൽ നിങ്ങൾ ഉണ്ടാവണം കേട്ടോ. അപ്പോൾ എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക, പോസിറ്റീവ് ആയിട്ടിരിക്കുക. അടുത്തൊരു അടിപൊളി വീഡിയോയുമായി വീണ്ടും കാണാം. ടിൽ ദെൻ ടേക്ക് കെയർ, ബൈ ബൈ.